ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. കപ്പ് കേക്ക് എന്നും പറയാം, ചോക്ലേറ്റ് കപ്പ് കേക്ക് എന്നും പറയാം, ലാവ കേക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇത് അടിപൊളി കേക്കാണ്. നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നില്ലേ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുള്ള ഒരു എന്താ അങ്ങനെയുള്ളൊരു കേക്ക് കാണാറില്ല, ആ ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം ആ ഒരു ബാറ്ററ് കപ്പ് കേക്കിൻ്റെ ഒരു മോൾഡിലായി കൊടുക്കുമല്ലോ, ആ ഒരു ടൈം വേണം നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വേണം ആയി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മെൽറ്റ് ചെയ്യാതെ ചെറിയ പീസ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ബേക്കായി വരുന്ന ടൈം അത് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ളൊരു ക്ലീൻ ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 മുട്ടയ്ക്ക് 2 സ്പൂണ് പഞ്ചസാര. ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂണിലാണ് ഞാനിവിടെ 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈവച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരും. ഈ ഒരു ടൈം ഇതിലേക്ക് 2 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര എടുത്തിട്ടില്ലേ, ആ ഒരു സ്പൂൺ തന്നെയാണ് ഓയിൽ ചേർക്കാനും എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ച് ഇതിലേക്ക് 1 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. നമ്മൾ ഓയിലെടുത്ത് അതേ സ്പൂണ് പഞ്ചസാരയും ആ ഒരു സെയിം സ്പൂൺ തന്നെയാണിത്. ഇതിന് 2 സ്പൂണ് മൈദ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. കൊക്കോ പൗഡറിൽ അത്യാവശ്യം നല്ല കട്ടകളുണ്ടാവും, അത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ശരിയാവും. പിന്നെ എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് വേണമെന്നവർ ചേർത്ത് കൊടുക്കാം. പിന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ വേണമെന്നത് ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, ഇതാണ് എടുത്തിട്ടുള്ളത്. മോൾഡ് ഇല്ലാത്തവർക്ക് ഇതുപോലെ എടുത്തിട്ട് ചെയ്യാം, മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിത് ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണുള്ളത്. ഇതിൽ ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഞാൻ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ പീസ് മാത്രമല്ല. എന്നാലേ നമ്മൾ കഴിക്കുന്ന ടൈം ഒരു ചോക്ലേറ്റ് മെൽറ്റായി നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിൽ കിട്ടുള്ളൂ. ഒരു മെൽറ്റായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേക്കിൽ തന്നെ മെൽറ്റായി പിടിച്ച് നമ്മൾ പുറമേ ഒന്നും കാണാനുണ്ടാവില്ല. അപ്പം നന്നായിട്ട് തന്നെ ഇതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, ഇതുപോലുള്ളൊരു പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾക്ക് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ബേക്കായി കിട്ടും. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ സൈഡ് ഭാഗം വിട്ടുപോയി. അപ്പോൾ ബേക്കായതിന് ശേഷം ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ബേക്കായി കഴിഞ്ഞാലേ അത് വിട്ടുപോവുള്ളൂ ആവുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഇത് ഇതുപോലെയാണുള്ളത്. നല്ല ചോക്ലേറ്റ് ഉണ്ടോ പുറമെ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാ ഇതുപോലെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചോക്ലേറ്റ് മെൽറ്റായിട്ട് ഇത് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇത് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയത്, ടൂൾസ് ഒന്നും ഇല്ലാതെ, പിന്നെ മോൾഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഇതിലും പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.